മൈ ചാനൽ. സോ വൺ വീക്ക് ബ്രേക്കിന് ശേഷം നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒരു വീഡിയോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ടോക്ക് ലവ് ഐ എം സോറി അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അരുൺ ഗോപൻ ഒരു ട്രിപ്പിലായി പോയി, യു കെയിൽ പോയിട്ട് ആൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. ഇന്ന് പുതിയൊരു വീഡിയോ ഞാൻ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഫേസ് ഷേവ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ കുറേ പേര് എന്നോട് എപ്പോഴും അതിനെപ്പറ്റി ഒരുപാട് ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്ത് ഏത് റേസറാണ് യൂസ് ചെയ്യുന്നത്, സേഫ് ആണോ, എക്സ്ട്രാ ഗ്രോത്ത് ഉണ്ടാവുമോ, വളരുന്ന ഹെയർസ് പിന്നെയും തിക്കായിട്ട് വരുമോ, വൃത്തികേടാവോ, അങ്ങനെ പല പല സംശയങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാനിന്ന് ആൻസർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു എൻ്റെ ഒരു ഫേസ് ഷേവിങ് റുട്ടീൻ ഉണ്ടല്ലോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ സേഫായിട്ടാണ് ഞാനത് ചെയ്യാറുള്ളത്. എപ്പോഴും നമ്മൾ ഫേസ് ഷേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പ്രീ ആയിട്ടും പോസ്റ്റ് ആയിട്ടും സ്കിൻ കെയർ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഡൂസ് ആൻഡ് ഡോൺസ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് മുന്നേ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫോർ നോട്ടിഫിക്കേഷൻ. ഓക്കെ, യെസ്, ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. ഫേസ് ഷേവ് ചെയ്യുന്നതിൻ്റെ നല്ല കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, സ്കിൻ നന്നായിട്ട് എക്സ്പോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ സ്കിന്നിലുണ്ടാകുന്ന ഡെഡ് സ്കിൻ സെൽസൊക്കെ നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ റിമൂവ്ഡ് ആയി പോവും. നമ്മുടെ സ്കിൻ കൂടുതൽ സ്മൂത്ത് ആൻഡ് സപ്പിളായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മൾ മേക്കപ്പ് ഇടുമല്ലോ ഷേവ് ചെയ്ത ശേഷം, അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ആ മേക്കപ്പും കൂടുതൽ ബ്ലെൻഡ് ആവും, കൂടുതൽ സ്മൂത്ത് ആയിട്ട് കിടക്കും മേക്കപ്പ്. പിന്നെ അതുപോലെ നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിന്നിൽ നല്ലോണം അബ്സോർബ്ഡ് ആവാനും ഈ ഒരു ഫേസ് ഷേവിങ് ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് അല്ലേ? ആൻഡ് എൻ്റെ സ്കിന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ സ്കിൻ ഇത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്, ആക്നെ പ്രോൺ സ്കിൻ ആയിരുന്നു, ഇപ്പോൾ ഇത്തിരി ഭേദം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫേസ് വാക്സ് ചെയ്യാൻ പോകുമ്പോഴും അതുപോലെ തന്നെ ത്രെഡിങ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര പെയിൻഫുൾ ആണ്. എൻ്റെ ഫേസ് നല്ലോണം ചുവന്നിട്ട് വരും. ഈവൻ ഞാൻ എപ്പിളേറ്റർ ട്രൈ ചെയ്തു, ഓഫ്, അത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അതൊക്കെ ഞാൻ നിർത്തി. എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടും വളരെ ഈസി ആയിട്ടും എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും ഫേസ് ഷേവിങ് ആണ്. ഞാൻ എപ്പോൾ തുടങ്ങിയെന്ന് വെച്ചാൽ ഒരുപാട് വർഷമായിട്ട് ഞാൻ ഫേസ് ഷേവ് ചെയ്ത് ചെയ്യാണ്, അല്ലാതെ വാക്സ് ഒന്നും ചെയ്യാറില്ല. ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ പോയിട്ട് ട്രൈ ചെയ്തെങ്കിലും എനിക്ക് അത് പറ്റില്ല എന്ന് തോന്നിയപ്പം ഞാൻ പിന്നെയും സ്റ്റിക്ക് ഓൺ ചെയ്തു ഫേസ് ഷേവിങ്ങിൽ തന്നെ. ഇപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയി. ഫേസ് ഷേവ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം മേക്ക് ഷുവർ ചെയ്യുക എൻ്റെ സ്കിൻ നന്നായിട്ട് ക്ലെൻസ്ഡ് ആണ് എന്നുള്ളത്. ഫേസ് വാഷ് ഞാൻ നന്നായിട്ട് ചെയ്യും. സോ നല്ലൊരു ഫേസ് വാഷ് ആദ്യം യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടിരിക്കുന്നത്, ചിലപ്പോൾ ആക്നെ പ്രോൺ സ്കിൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആയിരിക്കാം, ഓയിലി സ്കിൻ ആയിരിക്കാം, നോർമൽ സ്കിൻ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഫേസ് വാഷ് ഏതാണെന്ന് വെച്ചാൽ അത് നോക്കി യൂസ് ചെയ്യുക. ഞാൻ ഈ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പം എന്ന് ഞാൻ പറയുക, ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്കിത് കുറച്ചധികം നന്നായിട്ട് സ്യൂട്ടബിൾ ആണ് എൻ്റെ സ്കിന്നിന് ഇപ്പം. ഓക്കെ ആണ്. സോ ഞാൻ പ്ലമ്മിൻ്റെ ഈ ഒരു പോർ ക്ലെൻസിങ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം. സോ ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ ഫേസ് നന്നായിട്ടൊരു ടവൽ കൊണ്ട് ഡ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ സ്കിന്നെ നന്നായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ക്രബ് യൂസ് ചെയ്യുന്നുണ്ട്. അത് വിഷ്ഫുൾ യോ ഗ്ലോ എൻസൈം സ്ക്രബാണ്. ഇതിൽ പൈനാപ്പിൾ എൻസൈം, പപ്പായ എൻസൈം, EHA BHA എല്ലാം ഉണ്ട്. നല്ല സ്ക്രബാണ് കേട്ടോ ഇത്. കുറച്ചൊരു ബ്രൈറ്റനിങ് ഫീലൊക്കെ തരും നമ്മളുടെ ഫേസിൽ. ഇനി ഇതൊന്ന് വാഷ് ഓഫ് ചെയ്തിട്ട് വരാം. ഫേസ് ഷേവിങ് ചെയ്യുന്നതിന് മുന്നെയായിട്ട് ഫേസ് ഇനിയൊന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണം. സോ ഞാൻ ഒരു ഫേസ് ഓയിൽ ഒന്ന് ലൈറ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് കാമ ആയുർവേദയുടെ ഊർജസര ഹൈഡ്രേറ്റിംഗ് റിപ്ലെനിഷിംഗ് ഫേസ് ഓയിലാണ്. ഇത് സ്കിൻ നറിഷ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യും, കൂടാതെ നമ്മുടെ ഹെയർ ഒന്ന് ലൈറ്റായിട്ട് സ്മൂത്ത് ആവുകയും ചെയ്യും. ഹായ്, ഇതിന് നല്ല ഭയങ്കര ആയുർവേദിക് സ്മെല്ലാണ്, ഭയങ്കര ഒരു ഫീൽ ഗുഡ്. ഇനി ഞാൻ എൻ്റെ ഫേസിൽ ഒരു അലോവേറ ജെൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇനി അലോവേറ ജെൽ നിങ്ങളുടെ കയ്യിലുള്ളത് നാച്ചുറൽ ആയാലും അത്രയും നല്ലത്, അല്ലെങ്കിൽ കയ്യിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ യൂസ് ചെയ്യാം. എന്തിനാണ് അലോവേറ ജെൽ അല്ലെങ്കിൽ നമ്മൾ ഷേവിങ് ജെല്ലൊക്കെ ഇടുന്നുണ്ടാവില്ലേ, അതിലെ ഞാൻ രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. ഷേവിങ് ജെല്ലും കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്, അലോവേറ ജെല്ലും ട്രൈ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് അലോവേറ ജെൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. സോ റെക്കമെൻഡ് ചെയ്യാം കുറച്ച് അലോവേറ ജെല്ല്. പ്ലമ്മിനൊരു നല്ല അലോവേറ ജെല്ലുണ്ട്, നമുക്ക് അഫോർഡബിൾ റേഞ്ച് ആണ്. ആൻഡ് ഇത് വാസു എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ അലോവേറ ജെല്ലാണ്. ഷേവിങ് ജെൽ അല്ലെങ്കിൽ അലോവേറ ജെല്ലൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ വെച്ചാൽ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആയി പോവും. ആൻഡ് അതുപോലെ തന്നെ ഭയങ്കര കൂടുതൽ ഒരു റെഡ്നെസ് ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ആക്നീസ് വരാനുള്ള ടെൻഡൻസീസ് ഒക്കെ കാണിക്കും. ഇനി ഞാൻ സ്കിന്നിൽ അലോവേറ ജെല്ല് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇതിടുമ്പോണ്ടല്ലോ നമുക്ക് ഷേവർ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും, തട്ടി തട്ടി
പോവില്ല. കാർമേസിയുടെ ഫേഷ്യൽ റേസർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറേ നാളായിട്ട് ഇതാട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് എപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. കാരണം കുറേ ഫേഷ്യൽ റേസേഴ്സ് ട്രൈ ചെയ്തിട്ട് അതിൽ നിന്ന് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ സംഭവം ഇതാണ് കേട്ടോ. ചിജിങ് ചിജിങ്. അപ്പം ഞാൻ ഫേസ് ഷേവ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ എൻ്റെ മുഖം കണ്ടോ, നല്ലോണം ഹെയർ ഗ്രോത്ത് ഉണ്ട് എനിക്കിതാ. അപ്പർ ലിപ്സും ഐബ്രോസും ചീക്കും ഒക്കെ ഉണ്ട്. അപ്പം ഞാനിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ചിന്ത ചെയ്യാൻ പോവാൻ. അപ്പം ഒരു കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ സ്കിൻ ടൈറ്റായിട്ട് മുകളിലേക്ക് പിടിച്ച് വലിക്കുക. അലോവെറ ജെല്ലിട്ടുകൊണ്ടും ഓയിലൊക്കെ ഇട്ടുകൊണ്ട് കൈ ഒന്ന് ഇങ്ങനെ വരുതി പോകുന്നുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഒന്ന് ടൈറ്റായിട്ട് പിടിക്കുക. എന്നിട്ട് ഈ ഷേവർ ഉണ്ടല്ലോ, ഇത് കുറച്ച് സ്മൂത്തായിട്ട് പിടിക്കണം. എല്ലാ ഷേവറും കയറി ഉപയോഗിക്കരുത് പ്ലീസ്. ഫേസ് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേഷ്യൽ ഷേവർ ഉണ്ട്. അപ്പോൾ അത് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇന്ന് നൈസായിട്ട് വളരെ ലൈറ്റായി ജെൻറ്റിലായിരിക്കണം സ്കിന്നിൽ. ആൻഡ് താഴത്തേക്കാണ്, ഡൗൺവേർഡ് മോഷനിലാണ് നമ്മൾ ഷേവ് ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ഷേവ് ചെയ്യുക. അപ്പം നമ്മൾ ഹെയർ ഗ്രോത്തിൻ്റെ ഡയറക്ഷനിലേക്കാണ് ഷേവ് ചെയ്യേണ്ടതെന്ന് പറയും. ഓക്കെ, അന്വേഷിച്ചുകൊണ്ടുകൊണ്ട് എനിക്ക് വയ്യ. അപ്പം ഞാനെപ്പോഴും താഴത്തേക്ക് ഇങ്ങനെ ഷേവ് ചെയ്യും. പിന്നെ മേക്ക് ഷുവർ നിങ്ങൾ ഭയങ്കര റഫായിട്ടല്ല സ്കിന്നിൽ ഇത് യൂസ് ചെയ്യുന്നതെന്ന് കേട്ടോ. സ്മൂത്തായിട്ട് വേണം പിടിക്കാൻ. കാരണം എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കട്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, കണ്ടോ. ഓരോ ഷേവ് കഴിഞ്ഞാലും ഇതുപോലെ ഒന്ന് ഷേവർ ക്ലീൻ ചെയ്ത് കീപ്പ് ചെയ്യുക, ദെൻ കണ്ടിന്യൂ ചെയ്യുക. ഇനി ഞാൻ ഈ ഒരു ഫോർഹെഡ് ഏരിയ ഷേവ് ചെയ്യുകയാണ്. അപ്പം കൈ ഒന്ന് ഇവിടെ ടൈറ്റ് ചെയ്ത് പിടിക്കുക സ്കിന്നിൽ, ദെൻ ജെൻറ്റിലായിട്ട് താഴത്തേക്ക് ഗ്ലൈഡ് ചെയ്യുക ഷേവർ. പിന്നെ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ആദ്യം തന്നെ ഐബ്രോയിൻ്റെ അടുത്തേക്ക് ഷേവർ കൊണ്ടുപോകരുത് പ്ലീസ്. പെട്ടെന്ന് അബദ്ധം പറ്റും. കാരണം കൈ തെന്നിപ്പോയാൽ ഹൈ ചാൻസ് ആണ് ഐബ്രോസ് കട്ടായി പോകാൻ വേണ്ടിയിട്ട്. സോ അത് ചെയ്യരുത്. വളരെ എക്സ്പീരിയൻസ് ആയ ശേഷം നമുക്ക് ഐബ്രോസൊക്കെ ഈസി ആയിട്ട് എടുക്കാം. ഞാൻ എങ്ങനെയാണ് ചെയ്യാറ്, ഈ ഐബ്രോയിൻ്റെ ഏരിയ എങ്ങനെയാണ് ഞാൻ ചെയ്യാമെന്ന് ഞാൻ കാണിക്കാം. കൂടുതൽ റിസ്ക് എടുക്കാറില്ല. ഐബ്രോസിൻ്റെ ഈ ഒരു താഴത്തെ പോർഷൻ ഞാനൊന്ന് റിമൂവ് ചെയ്യാണ്. ബിക്കോസ് എക്സ്ട്രാസ് എന്താന്ന് എനിക്കറിയാം. സോ അതുകൊണ്ട് എനിക്കിത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഈസിയാണ്. ഐബ്രോസ് ടൈറ്റായിട്ട് പിടിക്കണേ. നിൻ്റെ താഴെ ചെയ്യുന്ന സമയത്ത് ഐബ്രോസ് വളരെ നല്ലോണം ടൈറ്റായിട്ട് പിടിക്കുക. സോ ഐബ്രോസ് ഡൺ. ദെൻ നമുക്ക് ഈ ഒരു ചീ പ്രോൺ സ്കിൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ആക്റ്റീവ് ആക്നെ ഉണ്ടെങ്കിൽ, പിമ്പിൾ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഷേവ് ചെയ്യരുത് പ്ലീസ്. അത് വെറുതെ വിട്ടിട്ട് അതിൻ്റെ ബാക്കി പോർഷൻസ് ഷേവ് ചെയ്താൽ മതി. അവിടെ തുടരത് ഷേവറുണ്ട്. ഇനി ഞാൻ അപ്പർ ലിപ്പ് ഷേവ് ചെയ്യാൻ പോവാ. ഇത് പിന്നെ എവറി വൺസ് ഇൻ എ വൈൽ ഞാൻ ചെയ്യുന്നതാ. ഗൈസ്, ഷേവ് ചെയ്യുമ്പം ഈ ഒരു ഏരിയയിലേക്ക് ഷേവർ തൊടുകയേ ചെയ്യരുത്. നല്ല പണി കിട്ടും. ഇത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാക്സ് മാത്രം ചെയ്യുക. കാരണം ഇവിടെ കുറച്ച് തിക്ക് ഹെയർ ആണ്. ഒരു പ്രാവശ്യം ഷേവ് ചെയ്തിട്ട് എനിക്ക് നല്ല പണി കിട്ടിയതാണ്. പിന്നെ കുറേ നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു തിരിച്ച് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫേസിലെ ബാക്കി പോർഷൻസ് ഷേവ് ചെയ്യുന്ന പോലെയല്ല. സോ ഈ ഒരു സാധനം ഷേവർ കൊണ്ട് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ഷേവിങ് ഞാൻ തണുത്ത വെള്ളത്തിൽ ഫേസ് ഒന്ന് ജെൻറ്റലായിട്ട് വാഷ് ചെയ്തു. ഫേസ് വാഷ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പ്ലെയിൻ വാട്ടറിലൊന്ന് വാഷ് ചെയ്യാം. ഫേസ് ഷേവിങ് എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും സ്കിന്നിന് ഇത്തിരി ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്കിന്നിനെ ഒന്ന് നന്നായിട്ട് പാമ്പർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം, പാമ്പേർഡ് ആവാൻ ഹെൽപ്പ് ചെയ്യാം. സോ ഞാനൊരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുകയാണ്. ഇത് നൈക്കയുടെ ഒരു ഷീറ്റ് മാസ്ക് ആണ്. ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഷീറ്റ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് കണ്ണുറച്ച് റെസ്റ്റ് ചെയ്യാം. ഒരു പ്രാവശ്യം ആര്യം കൂട്ടൻ ഉറങ്ങിയെന്ന് വിചാരിച്ചിട്ട് ഞാനേ വീട്ടിൽ നിന്ന് ഷീറ്റ് മാസ്ക് എടുത്തിട്ടാണ് ചെറുത് പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് അമ്മേ അമ്മേന്ന് വിളിച്ചിട്ട് അവൻ പേടിച്ചു പോയി. പിന്നെ ഞാൻ ആ പരിപാടി എടുത്തു.
എന്തൊരു സുഖ. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. ഇത് എന്നിട്ട് ഇങ്ങനെ സ്കിന്നിന് ഇച്ചിരി ഒരു ഹൈഡ്രേഷൻ കൂടുതൽ വേണമെന്നൊക്കെ തോന്നുമ്പോൾ ഇത് യൂസ് ചെയ്യും. തണുത്ത സാധനം, ഭയങ്കര സുഖ. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഗുഡ് നൈറ്റ്. ഫേസ് മാസ്ക് എടുത്ത ശേഷം ഉണ്ടല്ലോ, നന്നായിട്ട് സ്കിന്നിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷീറ്റ് മാസ്കിലുള്ള ഈ ഒരു സിറം ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്നിനെ മോർ ഹൈഡ്രേറ്റഡ് ആയിട്ട് മോർ നറിഷ്ഡ് ആയിട്ട് സ്മൂത്ത് ആൻഡ് സപ്പിൾ ആയിട്ട് കീപ്പ് ചെയ്യും. ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് എങ്കിലും നല്ലൊരു ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കീപ്പ് ചെയ്യുക. ടി വി ഒക്കെ കാണുന്ന സമയത്ത് ഇറ്റ് ഫീൽ ഗുഡ്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ റോസ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്യാൻ പോവാണ് എൻ്റെ ഫേസിൽ. ഇത് കാമായുർവേദയുടെ റോസ് വാട്ടർ ആണ്. ട്രസ്റ്റ് മീ, ഭയങ്കര ഫീൽ ഗുഡാണ് ഇത് ഫേസിൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത്. ഇനി റോസ് വാട്ടർ സ്പ്രേ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു റിഫ്രഷ്മെൻറ്റ് സ്കിന്നിന് വേണം, ഫേസിന് വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നല്ലൊരു റോസ് വാട്ടർ സ്പ്രേ എടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ആഫ്റ്റർ ഷേവിങ് ഒക്കെ സോ ഗുഡ്. ഇത് ഞാൻ എപ്പോഴും എൻ്റെ ബാഗിൽ കീപ്പ് ചെയ്യും. സോ ഇടയ്ക്ക് ഇങ്ങനെ ക്ഷീണം തോന്നുമ്പോഴൊക്കെ ഞാനൊന്ന് സ്പ്രേ ചെയ്യും. പറയാമല്ലേ, റോസ് വാട്ടർ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുളിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് നല്ലൊരു റിഫ്രഷിങ് ആയിട്ട് ഫീൽ ചെയ്യും. ഇനി ഞാൻ എൻ്റെ ഫേസ് ക്രീം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇത് കാമ ആയുർവേദയുടെ ഏലാദി ഹൈഡ്രേറ്റിംഗ് ലൈറ്റ് ക്രീമാണ്. എനി മോയ്സ്ചറൈസർ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊന്ന് ഫേസിൽ അയ്യോ ജെൻറ്റിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഞാൻ ഇത് ആഫ്റ്റർ ഷേവൊക്കെ യൂസ് ചെയ്യുന്നതാണ്. കാരണം ഇതെപ്പോഴും ഭയങ്കര ഒരു സൂതനിങ് ഫീൽ എനിക്ക് തരും. ആൻഡ് ഇതിൻ്റെ ഒരു ആയുർവേദിക് സ്മെല്ലും എനിക്കിഷ്ടമാണ്. ഞാൻ ഏലാദി നല്ലൊരു ഇൻഗ്രീഡിയൻറ്റും ആണല്ലോ. ഇനി ഈ ഫേസ് ഷേവിങ്ങും ഈ എല്ലാ റുട്ടീനും നിങ്ങൾ മോർണിംഗ് ടൈമിൽ ഡേ ടൈമിലാണ് ചെയ്യുന്നതെങ്കിൽ മസ്റ്റായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള ഏത് സൺസ്ക്രീൻ ആയാലും കൊള്ളാം. ഇത് എൻ്റെ സൺസ്ക്രീനാണ്. ഞാൻ എസ്റ്റി ലോഡറിൻ്റെ പെർഫെക്ഷനിസ്റ്റ് പ്രോ എന്നുള്ള സൺസ്ക്രീനാണ് കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നത്. SPF 50 ആണത്. ഇനി ഞാൻ എൻ്റെ ലിപ് ബാമും കൂടി ഇടട്ടെ. സോ മൈ ഡിയേഴ്സ്, ഇങ്ങനെയാണ് വീക്ക്ലി വൺസ് ഒക്കെ ഞാൻ എൻ്റെ ഫേസ് ഷേവ് ചെയ്യുക. ഇത്രയും സ്റ്റെപ്സ് ഐ മേക്ക് ഷുവർ ഐ ഫോളോ, ബിക്കോസ് പോസ്റ്റ് സ്കിൻ കെയറും പ്രീ സ്കിൻ കെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫേസ് ഷേവ് ചെയ്യുമ്പം ആദ്യം സ്കിന്നെ നമ്മൾ പ്രിപ്പ് ചെയ്യണം ഈ ഒരു ഷേവിങ്ങിന് വേണ്ടി. ആൻഡ് അത് കഴിഞ്ഞാലും സ്കിന്നിന് നല്ലോണം ഹൈഡ്രേഷനൊക്കെ കൊടുത്ത് നല്ല ക്രീമൊക്കെ ഇട്ട് സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഒരു സ്കിന്നിൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ ആഫ്റ്റർ ഷേവിങ്. എൻ്റെ ഫേസിൻ്റെ ഒരു ക്ലോസർ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി ഫേസ് ഷേവ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഫേസ് ഷേവ് ചെയ്താൽ ഹെയർ ഗ്രോത്ത് തിക്കായിട്ട് വരുമോ, അതുപോലെ തന്നെ ഹെയറിൻ്റെ ആ ഒരു ഇൻഗ്രോത്ത് കൂടുതൽ തിക്കാവോ, ഭയങ്കര കൂടുതൽ വരുമോ എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവാറുണ്ട്. സോ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നമ്മളുടെ തോന്നലുകളാണ്. വൺസ് യു ഗെറ്റ് യൂസ് ടു ഇറ്റ് ഭയങ്കര നോർമലായിട്ട് തോന്നും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഏരിയാസിലൊന്നും പോവാണ്ട് ഫേസും അപ്പർ ലിപ്സും ഐബ്രോസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, വളരെ ഈസി ആയിട്ട് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഫേസ് ഷേവിങ് എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ ഇൻഗ്രോത്ത് കൂടുകയൊന്നുമില്ല. ഞാൻ ഒരുപാട് വർഷമായിട്ട് എൻ്റെ കൈയും കാലും ഫേസും ഒക്കെ ഇതുപോലെ ഷേവർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം എപ്പോഴും പോയി വാക്സ് ചെയ്യുക കൈയും കാലൊക്കെ ഇതൊന്നും പ്രാക്ടിക്കലി നടക്കില്ല. നമുക്ക് എപ്പോഴും സലോണിൽ പോവുക, അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക, ചിലപ്പോൾ നമ്മുടെ വർക്ക് ലൈഫിലും ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എല്ലാം തിരക്കൊക്കെ ആകുമ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. ബട്ട് ഇത് നമുക്ക് വൺസ് ഇൻ എ വീക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളും നോക്കൂ, ഈ ഒരു സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് ഈസി ആയിട്ട് റേസർ വളരെ ലൈറ്റായിട്ടൊക്കെ പിടിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. വാക്സിങ് ആണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഓരോരാളുടെ കൺവീനിയൻസ് ആണ്. എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി, എനിക്ക് ഇതാണ് ഷേവിങ് ആണ് കൂടുതലും എന്താ പറയുക പ്രാക്ടിക്കലി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ഒരു പ്രാവശ്യം ഫേഷ്യൽ റേസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ട് കീപ്പ് ചെയ്യണം. മോയ്സ്ചേർഡ് ആയിട്ടുള്ള പ്ലേസിൽ അല്ലെങ്കിൽ വെള്ളം കൊള്ളുന്ന സ്ഥലത്തൊന്നും വെക്കരുത്. അത് ബാക്ടീരിയ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, തുരുമ്പിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് തന്നെ യൂസ് ചെയ്താൽ അത് ആക്നെയൊക്കെ കോസ് ചെയ്യും. സോ അത് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക ആഫ്റ്റർ ഷേവിങ് ഫേഷ്യൽ റേസർ നല്ലോണം ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് നിങ്ങൾ സെപ്പറേറ്റ് വേറൊരു സ്ഥലത്ത് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ആ ഒരു ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മൈ ഡിയേഴ്സ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ ഉപകാരപ്പെടും എന്നൊക്കെ എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കൂ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ചിലപ്പോൾ പല പല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. ബട്ട് നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് തോന്നുന്നത് അതൊക്കെ ഫോളോ ചെയ്യുക. ആൻഡ് എന്തെങ്കിലും വീഡിയോ റിക്വസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ബിലോ. അപ്പോൾ ഈ ടോക്ക് ലവിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിന് വെയിറ്റ് ചെയ്യുക. ഈ ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഞാൻ അപ്ലോഡ് ചെയ്യും. അതിന് മുന്നേ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും. സോ ദാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വീഡിയോ വരുന്നുണ്ടെന്ന്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ലവ് യു ഓൾ.